കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആർക്കെങ്കിലും ഫാമിലി കോർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19 എന്നുള്ളതാണ്. സിംഗിൾ കൺസൾട്ടേഷൻ ഫീസ് 500 രൂപയാണ്. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ടും ക്യാഷ് പേ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു വീഡിയോയില് നമ്മൾ തമ്പിനെയിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ നീതിമാനായിട്ടുള്ള ഒരു ന്യായാധിപന്റെ ഒരു ചെറിയൊരു ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇത് പറയാൻ പോകുന്നത്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു കുടുംബകോടതി ന്യായാധിപൻ കൂടിയാണ് അദ്ദേഹം. അപ്പം ഞാനൊരു സിറ്റുവേഷൻ പറയാം. എല്ലാവരും അങ്ങനെയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും ഇതുപോലത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു മുൻകരുതൽ എന്ന നിലയ്ക്ക് ഈ ഒരു കാര്യം പറയുന്നത്. അതായത് നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ പയ്യനായിരിക്കുന്ന സമയത്ത് കോടതിയിൽ പോയ സമയത്ത് ഒരു വ്യക്തിക്കെതിരായിട്ടുള്ള ഒരു കേസ് ഫാമിലി കോർട്ടിൽ എന്നെ വിളിക്കുകയാണ്. ഫാമിലി കോർട്ടിൽ വിളിച്ച സമയത്ത് ഹർജിക്കാരിയും ഹർജിക്കാരിയുടെ വക്കീലും അവിടെ പ്രസന്റ് ആയിരുന്നു. എന്നാൽ പ്രതിഭാഗത്ത് നിൽക്കുന്ന എതിർകക്ഷിയായിട്ടുള്ള ഭർത്താവും ഭർത്താവിന്റെ വക്കീലും അവിടെ എന്തല്ല പ്രസന്റ് ആണോ എന്ന് ചോദിച്ചപ്പോൾ എണ്ണിട്ട് നിന്നില്ല. അപ്പോൾ ജഡ്ജി സ്വാഭാവികമായിട്ടും ഇങ്ങനെ എന്താണ് എന്നുള്ളത് നോക്കി നിൽക്കുന്ന സമയത്ത് ഹർജിക്കാരിയുടെ വക്കീല് പറയാണ് സാറേ, ഇവര് കുറേ നാളുകളായിട്ട് ഭർത്താവ് കോടതിയിൽ വരുന്നില്ല, കോടതി നടപടിക്രമങ്ങളിലൊന്നും തന്നെ പങ്കെടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ എന്റെ കക്ഷിക്ക് അനുകൂലമായിട്ട് ഈ ഡിവോഴ്സ് കേസ് എക്സ്പാർട്ടി വിധി അനുവദിച്ച് തരണമെന്ന് ജഡ്ജിയോട് ഈ ഹർജിക്കാരിയുടെ വക്കീല് പറയുന്നു. അപ്പോൾ ജഡ്ജി ഉടൻ തന്നെ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പായിട്ട് ഈ എതിർകക്ഷിയുടെ വക്കീൽ ആരാണെന്ന് നോക്കുകയും ആ വക്കീൽ ഇവിടെ പ്രസന്റ് ആണോ എന്ന് ഉറക്കെ ചോദിക്കുകയും ചെയ്തു. അപ്പൊ ആ ഒരു പേര് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും എന്ത് സംഭവിച്ചു, ആ ഒരു ഗ്രൂപ്പിന്റെ മുമ്പിലിരിക്കുന്ന വക്കീലന്മാരെ കൂട്ടത്തിന്റെ ഉള്ളിൽ നിന്നും ഈ ഒരു വക്കീല് എഴുന്നേറ്റ് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്തത്. കാരണം പേര് വിളിച്ചപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു, ഇയാളുടെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജഡ്ജി ഇയാളെ മുമ്പിലേക്ക് വിളിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ടാണ് കേസ് നമ്പർ വിളിച്ചപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് പ്രസന്റ് പറയാന് അല്ലെങ്കിൽ എതിർകക്ഷി ആബ്സെന്റ് ആണ് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇയാൾക്ക് അപ്പോൾ ഉത്തരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇയാൾക്ക് പ്രത്യേകിച്ച് ഉത്തരം പറയാനല്ലാത്തതുകൊണ്ട് തന്നെ സോറി സാർ എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നിങ്ങളുടെ കക്ഷി എന്തുകൊണ്ടാണ് കോടതിയിൽ ഹാജരാവാത്തത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ വക്കീല് പറഞ്ഞു, അയാൾ ഞാൻ എത്ര വട്ടം ഹാജരാവാൻ പറഞ്ഞിട്ടും അയാൾ ഹാജരാവുന്നില്ല സാറേ, ഇന്നെ കൊണ്ടൊന്നും എനിക്കതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്തമില്ല എന്ന് ആ ജഡ് വക്കീല് ജഡ്ജിയോട് പറയാണ്. അപ്പോൾ ജഡ്ജിക്കത് കേട്ടപ്പോൾ എന്തോ ഒരു പന്തിക്കേട് തോന്നി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഉടൻ തന്നെ ഇയാളോട് പറഞ്ഞു, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇയാളുടെ ഈ നിങ്ങളുടെ കക്ഷിയുടെ ഫോൺ നമ്പർ ഉണ്ടാവില്ലേ, ഇപ്പം തന്നെ അയാളെ കോണ്ടാക്ട് ചെയ്യാൻ പറയുകയാണ്. കോണ്ടാക്ട് ചെയ്തിട്ട് സ്പീക്കർ